ട്വിറ്ററിൻ്റെ മേധാവികളെ പോലും വിറപ്പിച്ച ഫേസ്ബുക്കിൻ്റെ മേധാവികൾക്കും ഗൂഗിളിനുമൊക്കെ പേടിയായിരുന്ന ട്വിറ്ററിലൂടെ തിരുവനന്തപുരത്ത് തൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് രാജി ചന്ദ്രശേഖരൻ കേന്ദ്രമന്ത്രിയല്ല. തിരുവനന്തപുരത്ത് വെറും 16,000 വോട്ടുകൾക്കാണ് ശശി തരൂരിനോട് രാജി ചന്ദ്രശേഖർ അടിയറവ് പറഞ്ഞതെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വവും കണ്ടില്ല. പക്ഷേ അപ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തനിക്കൊരു മന്ത്രിസ്ഥാനം കേന്ദ്രത്തിൽ വച്ചു നീട്ടുമെന്ന്. കാരണം വെറും 16,000 വോട്ടിനാണ് തിരുവനന്തപുരത്ത് രാജി ചന്ദ്രശേഖർ പിന്നോട്ട് പോയത്. ഇപ്പോഴെന്തായി? കഴിഞ്ഞ ദിവസം വൈകുന്നേരം വരെ രാജി ചന്ദ്രശേഖരന് പ്രതീക്ഷയുണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു വിളി വരുമെന്ന്. എന്നാൽ ഉണ്ടായില്ല. അതോടെ തൻ്റെ തോൽവിക്ക് പിന്നാലെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്ന് ട്വിറ്ററിൽ പ്രഖ്യാപിച്ചു കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ ലോക്സഭാ ബി ജെ പി സ്ഥാനാർത്ഥിയുമായിരുന്ന രാജി ചന്ദ്രശേഖർ. ഇങ്ങനെയാണ് രാജി ചന്ദ്രശേഖർ പറയുന്നത്: എൻ്റെ 18 വർഷത്തെ പൊതുസേവനത്തിന് തിരിശീല വീഴുന്നു. 3 വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ടീം. മോദി 2.0 ജനങ്ങളെ സേവിക്കാനുള്ള അവസരം ലഭിച്ചു. ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥി എന്ന നിലയിൽ തൻ്റെ 18 വർഷത്തെ പൊതുസേവനം അവസാനിപ്പിക്കാൻ പക്ഷേ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ അതെങ്ങനെ സംഭവിച്ചുവെന്ന് കണ്ടുമുട്ടിയ എല്ലാവർക്കും, എന്നെ പിന്തുണച്ച എല്ലാവർക്കും, എൻ്റെ പ്രവർത്തകർക്കും എല്ലാവർക്കും ഗാഢമായ നന്ദി നൽകുന്നു. കഴിഞ്ഞ 3 വർഷമായി ഈ സർക്കാർ ഭാഗത്തിൽ എൻ്റെ ഒപ്പമുള്ള സഹപ്രവർത്തകർക്കും നന്ദി പറയുന്നതാണ് രാജി ചന്ദ്രശേഖർ പറഞ്ഞത്. തുടർന്നും ഒരു ബി ജെ പി പ്രവർത്തകൻ എന്ന നിലയിൽ പ്രവർത്തിക്കുമെന്ന് പറയുന്നു. അത് വിവാദമായപ്പോൾ പ്രധാനമന്ത്രി ഓഫീസിൽ നിന്നും ഒരു ഫോൺ കോൾ എത്തി. അതോടെ രാജി ചന്ദ്രശേഖർ മണിക്കൂറുകൾക്കകം തൻ്റെ ട്വീറ്റ് തിരുത്തുകയും ചെയ്തു. താൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും എന്നല്ല പറഞ്ഞതെന്ന് പറയുന്നു. വെറും 16,000 വോട്ടുകൾക്കാണ് രാജി ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് തോറ്റു തുന്നം പാടിയത്. അവിടെ ശശി തരൂർ 4-ാമത് ജയിക്കുകയും ചെയ്തു. കേന്ദ്രത്തിലെ ശക്തനായൊരു സഹമന്ത്രിയായിരുന്നു. ഒരുപക്ഷേ സഹമന്ത്രി എന്നാണ് പദമെങ്കിലും ഐ ടി വകുപ്പിൻ്റെ സ്വതന്ത്രമായ ചുമതല രാജി ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നു. പിന്നെ തിരുവനന്തപുരത്ത് കേരളം കണ്ട ഏറ്റവും വലിയൊരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു രാജി ചന്ദ്രശേഖർ മുന്നോട്ട് വെച്ചത്. അത് സമ്മതിക്കാതെ വയ്യ. അതിന് കാരണമുണ്ട്. തിരുവനന്തപുരത്തെ തിരുവനന്തപുരം മണ്ഡലത്തിലെ ഒരൊറ്റ ബി ജെ പി നേതാവിനെയും രാജി ചന്ദ്രശേഖർ അടുപ്പിച്ചിരുന്നില്ല. തിരുവനന്തപുരത്തെ ആർ എസ് എസ് ഘടകമാകട്ടെ രാജി ചന്ദ്രശേഖരന് തുടക്കം മുതലേ എതിരായ നിലപാടായിരുന്നു. കാരണം രാജി ചന്ദ്രശേഖരൻ്റെത് ബി ജെ പിയിലെ ഒരു പേയ്മെൻറ്റ് സീറ്റായിരുന്നു. അതുകൊണ്ടാണ് രാജി ചന്ദ്രശേഖരനേക്കാൾ പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവായ വി മുരളീധരന് നേരെ ആറ്റിങ്ങലിൽ പോയി മത്സരിക്കേണ്ട ഗതികേടുണ്ടായത്. അല്ലെങ്കിൽ വി മുരളീധരൻ തിരുവനന്തപുരം മണ്ഡലത്തിൽ പാട്ടുംപാടി മത്സരിക്കുകയും ഒരുപക്ഷെ ശശി തരൂരിനെ കവച്ചു വയ്ക്കുന്ന പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തുമായിരുന്നെന്നാണ് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന ഘടകത്തിൻ്റെ നിലപാട്. പക്ഷേ രാജി ചന്ദ്രശേഖരനെ ഡൽഹിയിൽ നിന്നും കെട്ടിയിറക്കിയതാണ് പേയ്മെൻറ്റ് സീറ്റിലൂടെ. രാജി ചന്ദ്രശേഖർ ചെയ്തതോ? തിരുവനന്തപുരത്ത് വന്ന രാജി ചന്ദ്രശേഖരൻ മനസ്സിലായി തനിക്കിട്ട് പാര വലിക്കും ഇവിടുത്തെ ബി ജെ പി ജില്ലാ ഘടകമെന്ന്. അതുകൊണ്ട് തന്നെ അവരെല്ലാം അകറ്റി നിർത്തി. തിരുവനന്തപുരത്തെ മുതിർന്ന ബി ജെ പി നേതാക്കൾക്ക്, ജില്ലാ നേതാക്കൾക്ക് രാജി ചന്ദ്രശേഖരൻ്റെ പ്രചരണ പരിപാടികളിൽ യാതൊരു ചുമതലയും ഉണ്ടായിരുന്നില്ല. പുറമേ നിന്ന് നോക്കുമ്പോൾ മിക്കവാറുമുള്ള പ്രചരണ പരിപാടികളിലൊക്കെ അവരുണ്ട്, അവരുടെ സാന്നിധ്യമുണ്ട്, സാമീപ്യമുണ്ട്. പക്ഷേ രാജി ചന്ദ്രശേഖർ നേരിട്ട് നയിച്ചൊരു പടയോട്ടമായിരുന്നു തിരുവനന്തപുരം മണ്ഡലത്തിൽ നടന്നത്. ഡൽഹിയിൽ നിന്നും പ്രത്യേക പി ആർ ടീം മാധ്യമങ്ങളെ പ്രത്യേകം കാണുന്നു. ആ പ്രത്യേക പി ആർ ടീമാണ് രാജി ചന്ദ്രശേഖരൻ്റെ ഓരോ പ്രചരണ പരിപാടികളും ഒക്കെ ചാർട്ട് ചെയ്യുന്നതും അത് നടപ്പാക്കുന്നതും അതിനെ വിശകലനം ചെയ്യുന്നതുമൊക്കെ. അങ്ങനെ ബി ജെ പിക്കാരല്ലാത്ത ഒരു എയർലിഫ്റ്റ് ചെയ്ത തലസ്ഥാനത്തേക്ക് എയർലിഫ്റ്റ് ചെയ്ത ഒരു വൻ സംഘത്തെ കൊണ്ടായിരുന്നു രാജി ചന്ദ്രശേഖരൻ്റെ ഒരു പി ആർ വർക്ക്. പി ആർ വർക്ക് മാത്രമല്ല, പ്രചരണ വർക്ക് മുഴുവൻ അവർ തന്നെയാണ് ഏകോപിപ്പിച്ചത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ശശി തരൂരിനേക്കാൾ തൊട്ട് പിന്നിൽ വെറും 16,000 വോട്ടുകൾക്ക് പിന്നിലെത്താൻ രാജി ചന്ദ്രശേഖരന് സാധിച്ചത്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നത് രാജി ചന്ദ്രശേഖരൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചത് തീരദേശ മേഖലയായിരുന്നു. വീണ്ടും പരമ്പരാഗതമായി 4-ാം തവണ എം പി ആകുന്ന ശശി തരൂരിന് വേണ്ടി അവർ വോട്ട് ചെയ്തു. ഈ കഴിഞ്ഞ 15 വർഷമായും കടക്ഷോഭമുണ്ടാകുമ്പോൾ തീരദേശവാസികളെല്ലാം ഷെൽട്ടറുകളിലാണ്. 15 വർഷമായി തിരുവനന്തപുരത്തെ എം പിക്ക് അതൊന്നും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ അത്തരം പ്രചരണങ്ങൾ, അത്തരം വാദമുഖങ്ങൾ അവിടെ നിരത്തിയിട്ടും രാജി ചന്ദ്രശേഖരന് യാതൊരു വിജയസാധ്യതയും ലഭിച്ചില്ല. പക്ഷേ രാജി ചന്ദ്രശേഖരനെ പറഞ്ഞു ധരിപ്പിച്ചിരുന്നത്, അവിടുത്തെ ബി ജെ പി നേതാക്കൾ പറഞ്ഞു ധരിപ്പിച്ചത് തീരദേശ മേഖല ഞങ്ങൾക്കൊപ്പമാണ്, അതുപോലെ തന്നെ ന്യൂനപക്ഷ മേഖല, മുസ്ലിം സമുദായം അടക്കമുള്ള തിരുവനന്തപുരം നഗരത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവരും ബി ജെ പിക്ക് ഇത്തവണ വോട്ട് ചെയ്യുമെന്ന് പറയുന്നു. ഇത്തവണ സി പി എം വോട്ടുകളും ഏറെ ബി ജെ പിക്ക് ലഭിക്കുമെന്നൊരു ഉറപ്പ് കൊടുത്തിരുന്നു. പക്ഷേ രാജി ചന്ദ്രശേഖരൻ്റെ ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ അത് വളരെ പണമിറക്കിയുള്ള, വളരെ കൊഴുപ്പിച്ച പ്രചരണ പ്രവർത്തനങ്ങളായിരുന്നെങ്കിലും
തിരുവനന്തപുരത്തെ ഒരൊറ്റ ബി ജെ പി നേതാവിനെ പോലും അടുപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമാണ്, രാജീവ് ചന്ദ്രശേഖർ 10 വോട്ടിന് തോറ്റെങ്കിലും അതിൽ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള നേതാക്കളുടെ പാരവലി ചരടുവലിയൊക്കെ ഉണ്ടായിരുന്നുവെന്ന് വളരെ വ്യക്തം. അതുകൊണ്ട് തന്നെയാണ് അതിൽ മനമെടുത്താണ്, അല്ലാതെ കേന്ദ്രമന്ത്രി പദം ലഭിക്കാത്തതിലല്ല, തിരുവനന്തപുരത്ത് കപ്പിനും ചുണ്ടിനുമിടയ്ക്ക് അത് ആ എം പി സ്ഥാനം നഷ്ടപ്പെട്ടു എന്നൊരു തിരിച്ചറിവാണ് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ട്. ഇനി ഒന്നിനും പണമിറക്കേണ്ടതെന്നും ഇനി പൊതുപ്രവർത്തനത്തിൽ പണമിറക്കി പൊതുപ്രവർത്തനം നടത്തേണ്ടതെന്നും തൽക്കാലം മര്യാദയ്ക്ക് തൻ്റെ ബിസിനസ്സുമായി കർണാടകയിൽ ഒതുങ്ങി കൂടാമെന്നുമൊക്കെ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ട് തീരുമാനമെടുപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കേന്ദ്രമന്ത്രിസഭയിൽ വളരെ ശക്തനായ ഒരു മന്ത്രിയായി തിരിച്ചു വരുമെന്ന് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ മന്ത്രിയല്ലാതെയിരിക്കുന്നു. അതിനു പുറമേ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നിരുന്നെങ്കിൽ ജയിക്കുമായിരുന്ന വി മുരളീധരൻ്റെ പ്രതീക്ഷകളെ കൂടി രാജീവ് ചന്ദ്രശേഖർ കെടുത്തിക്കളഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ.